നമ്മളെ വിചാരിച്ച പോലെ അല്ലല്ലേ പ്രസിഡന്റ്. ആ രവി മുതലാളി ആളൊരു തങ്കപ്പെട്ട മുതലാളി തന്നെ അല്ലേ? അതേതു മുതലാളി? കൊല്ലത്തെ രാവി ഹോട്ടലിന്റെ ഉടയനെ ഒരൊറ്റ നയാ പൈസ പോലും വാങ്ങിക്കാതെ അങ്ങേര് എത്ര പേർക്കാണ് 2000 രൂപ വരെ ഊണ് കൊടുത്തത്? ഈ റാവീസുകാർ ഊണ് വിളമ്പിയത് സൗജന്യമായിട്ടാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അങ്ങനെയാണേ ചാലേ, അവരെന്തിനാ 59 ലക്ഷം രൂപയുടെ ബില്ല് സർക്കാരിന് കൊടുക്കണ്ടായേ? അതൊന്ന് പറഞ്ഞേ. അതി ഊണ് കഴിഞ്ഞ് പല്ല് കുത്തിയും ജീരവും കൂടെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ബില്ലും കൂടെ കൊടുക്കണ്ടേ? അതിനു വേണ്ടി ചെയ്തതാ, അല്ലാതെ കാശ് വാങ്ങാനൊന്നും അല്ല. ഓ, നോമത് വിശ്വസിക്കില്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞാനും കൂടി അംഗമായ കേരളസഭയിൽ ഭക്ഷണം വിളമ്പുമ്പോൾ ആരെങ്കിലും കാശ് വാങ്ങുമെന്ന് മുതലാളി ചോദിച്ചില്ലേ? സ്വന്തം കുടുംബത്ത് ഉണ്ണുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കണമോ? അപ്പൊ സഭ കൂടാമെന്നവരൊക്കെ ഒരു കുടുംബക്കാരാണെന്നാന്നോ ഈ പറഞ്ഞു വരുന്നേ? അത് എന്നെ സംഭവം അതാണെന്നങ്ങ് ഉറപ്പിക്കാൻ പറട്ടെ, യഥാർത്ഥത്തിൽ നടന്നത് ഇതൊന്നുമല്ല. ഫുഡ് ബില്ല് കൂടുതലാണെന്നും പറഞ്ഞ് കേരളസഭക്കാർ കഴിഞ്ഞ മാസം 28-ന് ഹോട്ടലുകാരെ കണ്ടപ്പോൾ അന്ന് അവർ തമ്മിലുണ്ടാക്കിയ ധാരണയിലാണ് 59,80,600 രൂപയുടെ ബില്ലിട്ടത്. അതാണ് ഇപ്പൊ കൊടുത്തത്. അപ്പൊ മൊയലാളി പറയണതാ? അത് ബില്ല് വിവാദമായപ്പോ വേണ്ടെന്ന് പറഞ്ഞതാവും. കണക്ക് ചോദിച്ചപ്പോ കാശടച്ചു മുങ്ങിയ കരുണക്കാരനേതുപോലത്തെ കരുണാദ്രമായ നിലപാട്. അതുമാത്രം ആവില്ല പ്രവാസി. കാരണം ഈ സഭയിൽ ക്ഷണം കിട്ടാത്ത ചില കോൺഗ്രസ് മുതലാളിമാര് ഈ ബില്ലും തൂക്കി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ആ സോഹൻലാൽ അവറുകളൊക്കെ താൻ കഴിച്ച പണം ദാ പിടിച്ചോന്നും പറഞ്ഞ് 2,500 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കം ചെയ്തു. എന്നതായാലും കൊള്ള. വിശപ്പടക്കാൻ മണ്ണുവാരി തിന്നുന്നൊരു നാട്ടിൽ 2,000 രൂപയുടെ ഊണൊക്കെ ഫ്രീ ആയിട്ട് വിളമ്പുന്ന ഹോട്ടലുകാരും ഉണ്ടല്ലോ. ഇനിയെങ്കിലും നമുക്ക് മുതലാളിമാരെ ബഹുമാനിക്കാൻ പഠിക്കാം. വെറുതെ ചവയ്ക്കുന്ന മുതലാളി അവല് കിട്ടിയാൽ വച്ചേക്കുമോ?